വിശദമായ വാർത്തകൾ തിരുവനന്തപുരം മാറ്റിങ്ങലിൽ രാത്രി വീട് കയറി അക്രമം നഗരൂരിൽ ഇന്നലെ രാത്രിയായിരുന്നു അക്രമ സംഭവങ്ങൾ ഉന്നാംകല്ല് സ്വദേശി ഗാർഗയ്ക്ക് നേരെയായിരുന്നു അറസ്റ്റിലായി സജിത്ത് വിവരങ്ങളുമായി സജിത്ത് എന്താണ് ഈ വീട് കയറി ആക്രമണത്തിനുള്ള കാരണം ആരാണ് അക്രമികൾ സമീപത്തെ മറ്റ് വീടുകളിലുള്ളവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഒരു സംഭവം ഉണ്ടായത് ആറ്റിങ്ങൽ ഊന്നുകളിലുള്ള ഗാർഗിക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് ഗാർഗി മനസ്സിലെ ഗാർഗിക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് ഗാർഗിയും മാതാപിതാക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയത്താണ് പന്ത്രണ്ടംഗ സംഘം അയൽവീട്ടിലുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ഈ വീട്ടിൽ വന്ന് ഇവരെ ആക്രമിച്ചത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സംഭവത്തിൽ കണ്ടാതെറിയുന്ന പന്ത്രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചു അയാൾക്കെ തമ്മിലുള്ള തർക്കമാണോ ഈ കാരണം ഈ കുടുംബവുമായി നേരിട്ട് ഗാർഗിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വിഷയമല്ല ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പോലീസ് നടക്കുന്ന വിശദീകരണവും അങ്ങനെയാണ് സമീപത്തുണ്ടായ അയൽവാസികൾ തമ്മിലുണ്ടായ ചില തർക്കത്തിന്റെ പേരിൽ ഇവർക്ക് നേരെ അക്രമം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പന്ത്രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട് അല്പസമയം മുമ്പാണ് ആറ്റിക്കൽ പോലീസ് ഇവരെ അറസ്റ്റ് ഉടൻ ശരി ആലപ്പുഴയിലെ എസ് ടി പി ഐ നേതാവ് ഷാന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് രണ്ടു മാസം മുൻപ് ചേർത്തലയിലായിരുന്നു ആസൂത്രണം ചേർത്തല പട്ടണക്കാട് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിന് പ്രതികാരമാണ് ഷാന്റെ കൊല ഷാന്റെ കൊലയ്ക്ക് ശേഷം എത്തിയ സംഘാംഗങ്ങൾ രണ്ട് ടീമായി രക്ഷപ്പെട്ടതായും ഇതിന് നേതാക്കളുടെ സഹായം കിട്ടിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ പതിനാറ് പ്രതികളാണ് ശരണ്യ സ്നേഹജനുള്ള വിവരങ്ങളുമായി ശരണ്യ ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് മുമ്പ് തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു രണ്ട് മാസം മുമ്പ് നടത്തിയ ഗൂഢാലോചന വളരെ ആസൂത്രിതമായ കൊലപാതകം നേതാക്കളുടെ സഹായം ഈ കൊലയ്ക്ക് പിന്നിലുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മറ്റെന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് എസ് ഡി പി ഐ നേതാവ് ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യപ്രതികളായ അഞ്ചു പേരെ പോലീസ് റിമാ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് വന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് ആർ എസ് എസിന്റെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മാത്രമല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ട് മാസം മുമ്പ് തന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിനായി രഹസ്യ യോഗം ചേർന്നിരുന്നു ഒപ്പം തന്നെ കൊലപാതകത്തിന്റെ ആസൂത്രണം നടന്നത് ചേർത്തലയിൽ വെച്ചാണ് ഡിസംബർ പതിനഞ്ചിനും ഏറ്റവും ഒടുവിലായി യോഗം ചേരുകയും ഏഴ് പേരെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് അതായത് നമുക്ക് അറിയാം വയലാറിലെ നന്ദുവിന്റെ നന്ദു വധക്കേസിന്റെ പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഷാനെ വധിച്ചത് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചില നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു മാത്രമല്ല ഈ ഷാന്റെ കൊലയ്ക്ക് ശേഷം സംഘങ്ങൾ എത്തിയത് ആർ എസ് എസ് കാര്യാലയത്തിലേക്കാണ് പിന്നീട് രണ്ടായി തിരിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ കേസിൽ കൊലയാളി സംഘങ്ങളടക്കം ആകെ പതിനാറ് പ്രതികളാണുള്ളത് ശരി ശരണ്യ ക്രിസ്മസ് ആഘോഷത്തിനിടെ കിഴക്കമ്പലത്ത് കിറ്റക്സിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം മദ്യലഹരിയിൽ പോലീസിനെ ആക്രമിച്ചവർ ഒരു പോലീസ് ജീപ്പ് കത്തിക്കുകയും മറ്റൊരു വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു സിഐ അടക്കം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പരിക്കുണ്ട് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി പേരെ കസ്റ്റഡിയിലെടുത്തു സ് ആഘോഷത്തിനിടെ കിറ്റസ് കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലാണ് ആദ്യം ഏറ്റുമുട്ടിയത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി കുന്നത്നാട് സിഐ വി ടി ഷാജനടക്കം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഒരു വാഹനം പൂർണ്ണമായും കത്തിക്കുകയും മറ്റൊരു വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു குளர்ச்சே 4 மணி ஓட கூடுதல் போலீஸ் தலத்தத்தி 156 பேரே கஸ்டடில எடுத்து போலீஸ்மேன் இன்குளடிங் சிஐ கோட் இன்ஜரி தே ஆர் இன் தி ஹாஸ்பிடல் அண்ட் आवर 5 வெஹிக்கிள் 1 வெஹிக்கிள் வாஸ் கம்ப்ளீட்லி பர்ன்ட் அண்ட் 1 வெஹிக்கிள் வாஸ் கம்ப்ளீட்லி டேமேஜ் அண்ட் 3 வெஹிக்கிள் தேர் 글ாஸ் ஹஸ் बीन ப்ரோக்கன் சோ வி ஹவ் ಟேக்கன் 2 கேஸ் அண்ட் ஹூவர் இஸ் இன்வோல்ட் இன் திஸ் வி வில் அரெஸ்ட் எவரி<body> வி ஹவ் ஆல்ரெடி ಟேக்கன் 150 ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആരോപണവുമായി പ്രദേശവാസികൾ ഇവർക്ക് സംരക്ഷണം നൽകുന്നത് ട്വന്റി ട്വന്റി ആണെന്ന ആരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് പോലീസിനെ പ്രതിഷേധം അറിയിച്ചത് കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇത്തരം മോശം പെരുമാറ്റം ഇത് ആദ്യമല്ലെന്നും പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം ഈ കാണുന്ന ഈ തൊഴിലാളികൾ താമസിക്കുന്ന ഈ ഗ്രൗണ്ടിന്റെ ഈ മതില് നാല് സൈഡും മതിൽ കെട്ടി അവർ ഒരു കാമ്പൗണ്ടിനകത്ത് ആക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കേസുണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇത് പോലീസിന്റെ അവസ്ഥ ഇതാണ് ഇവിടെ നാട്ടുകാരവസ്ഥ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കും നാല് പേർക്ക് കിടക്കാൻ കഴിയുന്ന റൂമിനകത്ത് പത്തും പന്ത്രണ്ടും ആളുകൾ അതിനകത്ത് കിടക്കുന്നത് യാതൊരു സുരക്ഷയില്ല തൊഴിലാളികൾ ലഹരി ഉപയോഗിച്ച് അതിക്രമം നടത്തിയതിന്റെ ഉത്തരവാദിത്തം കിറ്റക്സിനുണ്ടെന്നും സി പി എമ്മും കോൺഗ്രസും വിമർശിച്ചു ഇവിടെ ട്വന്റി ഇവിടെ ഇത്രമാത്രം കേരളത്തിലെ ക്രമസമാധാനത്തിന്റെ തകർച്ചയാണ് ഇവിടെ കാണുന്നത് അവരുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറായി ഇത്തരം പ്രവർത്തനം ഈ കുന്നത്തുനാടിൽ ഈ കിഴക്കമ്പലത്ത് ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് തമ്പടിക്കാനുള്ള അവരുടെ താവളമാക്കി മാറ്റാനുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവണത അവസാനിപ്പിക്കണം അനവധി പരാതികൾ വന്നിട്ടുണ്ട് എം എൽ എ എന്നുള്ള രീതിയിൽ ആ പരാതികൾ മുഴുവനും ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് അന്ന് തന്നെ ഞാൻ കൊടുത്തതുമാണ് അതിന്റെ അന്വേഷണത്തിലാണ് അന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റ് വിശദമായിട്ടുള്ള ഒരു എൻക്വയറിക്ക് ഇവിടെ വന്നത് പക്ഷേ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള ഒരു വലിയൊരു പ്രചരണം അന്ന് ഈ മാനേജ്മെൻറ്റ് നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു പരിശോധന പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറിയത് സൗ സുരേന്ദ്രൻ ന്യൂസ് കൊച്ചി കിഴക്കമ്പലം ആക്രമണത്തിന് പിന്നിൽ നാൽപ്പതിൽ താഴെ വരുന്ന തൊഴിലാളികളാണെന്ന് കിറ്റെക്സ് എം ടി സാബു എം ജേക്കബിന്റെ വിശദീകരണം പേരെയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് എല്ലാവരും കുറ്റക്കാരാണെന്ന് തോന്നുന്നില്ല പോലീസ് ജീപ്പിന് തീവെച്ച പ്രധാന കുറ്റവാളിയെ കമ്പനിയുടെ സിസിടിവി ക്യാമറ പരിശോധനയിൽ തിരിച്ചറിഞ്ഞ് കൈമാറുകയായിരുന്നു രാത്രി ഒൻപത് മണിയോടെ കരോൾ ഗാനം ആലപിച്ച് ക്യാമ്പിൽ ബഹളമുണ്ടാക്കിയപ്പോൾ മറ്റ് ജീവനക്കാരൻ അതിനെ ചോദ്യം ചെയ്തു ഇതാണ് തർക്കത്തിന് ഇടയാക്കിയതെന്ന് സാബു എം ജേക്കബ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കിഴക്കമ്പലം സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ലേബർ ഓഫീസറോട് നിർദ്ദേശിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് കിട്ടിയ ശേഷം കർശന നടപടിയുണ്ടാകും ഇതൊറ്റപ്പെട്ട സംഭവമാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുന്നതായും മന്ത്രി വ്യക്തമാക്കി സിൽവർ ലൈൻ പദ്ധതിയിൽ ഉറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി വേണ്ടെന്ന് മുഷ്കു കാണിച്ചാൽ അംഗീകരിച്ച് നൽകില്ലെന്നും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പദ്ധതിയെ എതിർക്കുന്നത് പുറമെ നിന്നുള്ളവരാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേരളയിൽ പദ്ധതിയിൽ കമ്മീഷനാണ് സർക്കാർ ലക്ഷ്യമെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു സിൽവർ ലൈനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴും സർക്കാർ ഉറച്ചു തന്നെ ജനങ്ങളുടെ ന്യായമായ എതിർപ്പ് സർക്കാർ പരിഗണിക്കുമെന്നും എന്നാൽ പദ്ധതി വേണ്ടെന്ന മുഷ്കു കാണിച്ചാൽ അംഗീകരിച്ചു നൽകില്ലെന്നും മുഖ്യമന്ത്രി നവകേരളത്തിന് വേണ്ടിയാണ് പദ്ധതി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ ഒരു പദ്ധതി ആവശ്യമാണെങ്കിൽ അത് നടപ്പാക്കാനാണ് സർക്കാർ എന്ന വന്നാൽ ആ മുഷ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കില്ല എൽ ഡി എഫ് സർക്കാർ എന്റെ സ്വന്തം നാട് നിർമ്മിക്കുന്ന ഈ നാടിനെ ആളുകൾ ഹൃദയത്തിലേക്ക് വാങ്ങും ആ വികസനം വേണോ വേണ്ടേ എന്താണ് പ്രശ്നം വേണം എന്ന് ഈ നാട് ഒറ്റക്കെട്ടായി പറയുന്നുവെന്നാണ് നാം കാര്യം കേരളിനെ എതിർക്കുന്നത് പുറമെ നിന്നെത്തിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സ്ഥലം വിട്ടു നൽകുന്നവരുടെ കൂടെ സർക്കാരുണ്ടാകും ആവശ്യമായ പുനരസ്പിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കും അത് വിശ്വാസമുള്ളത് കൊണ്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങിയിട്ടും ആ സ്ഥലത്ത് ഈ പദ്ധതി പാടില്ല എന്ന് പറഞ്ഞ് എന്നാൽ ജനങ്ങളുടെ ആശങ്ക ആശങ്കയിൽ നടപ്പാക്കാനെന്നായിരുന്നു സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ പ്രതികരണം ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് ധാരാളം ആശങ്കകളുണ്ട് കാരണം അതിൻ്റെ വ്യക്തമായ ചിത്രം ആളുകളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ആ ആശങ്കകൾ ദൂരീകരിക്കണം എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ് എടുത്ത ഒരു പൊതു നിലപാട് കേരയിൽ പദ്ധതിയിൽ കമ്മീഷനാണ് സർക്കാർ ലക്ഷ്യമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു ഈ വികസനം ഈ രാജ്യത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നു എങ്കിൽ ആ അനിവാര്യത മുഖ്യമന്ത്രിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ അത് അനുഭവിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾക്കും ജനങ്ങൾക്കുമില്ല ഒരു അവകാശം അവർക്കുമില്ല ഡിസ്ക്രിമിനേഷൻ അവരുടെ അവരുടെ എന്താ സർക്കാർ വിവിധ ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരളയിൽ ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാൻ പ്രചാരണവുമായി സർക്കാർ നേരത്തെ പല വികസന പദ്ധതികൾക്കും ഭൂമി വിട്ടു നൽകിയവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം കേരളയിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പുതിയ പ്രചരണം ഗേൾ ദേശീയപാത വികസനം എന്നിവയ്ക്ക് ഭൂമി വിട്ടു നൽകിയവർക്ക് ലഭിച്ച നഷ്ടപരിഹാര കണക്കുകൾ വിശദീകരിക്കുന്ന വീഡിയോകളാണ് കേരളയിൽ പോസ്റ്റ് ചെയ്യുന്നത് സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അബ്സ നിയമം പിൻവലിക്കുന്നത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചു ദിവസത്തിനകം സമിതി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം നാഗാലാന്റിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് വിഷയം പഠിക്കുക അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും പ്രതിനിധികളും സമിതിയിലുണ്ടാകും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നാഗാലാന്റിൽ അഫ്ബ പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാഗാലാന്റ് സർക്കാർ കേന്ദ്രത്തിന് നേരത്തെ കത്തയച്ചിരുന്നു നാഗാലാന്റിൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ പതിനാല് ഗ്രാമീണർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഹസ്പ പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായത് നാഗാലാന്റ് അസം മുഖ്യമന്ത്രിമാരുമായി വ്യാഴാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു ഹസ്പ പിൻവലിക്കണമെന്ന് നാഗാലാന്റ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും യോഗത്തിൽ ആവശ്യപ്പെട്ടു പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാഗാലാന്റ് നിയമസഭ കഴിഞ്ഞയാഴ്ച ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം പേർക്ക് രോഗം ഭേദമായി മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം രോഗികൾ ഓക്സിജൻ ആവശ്യകത വർദ്ധിച്ചാൽ ലോക്ഡൌൺ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി രാജേഷ് തോപി പറഞ്ഞു സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനങ്ങളിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ നാളെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം യോഗം ചേരും ഒമിക്രോൺ വ്യാപനം കൂടുതലുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തും വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി രോഗവ്യാപനം തടയാൻ പൌരന്മാർ ഒരുമിച്ച് നിൽക്കണം സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെയും സംഘത്തിന്റെയും മരണം രാജ്യത്തിന് തീര നഷ്ടമാണെന്നും പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ അനുസ്മരിച്ചു ഒമിക്രോൺ വ്യാപനം ഏറുന്ന സാഹചര്യത്തിൽ കർണാടകയിൽ പത്ത് ദിവസത്തെ നൈറ്റ് കർഫ്യൂ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച മുതലാണ് കർഫ്യൂ രാത്രി പത്ത് മുതൽ പുലർച്ചെ അഞ്ച് വരെയാണ് നിയന്ത്രണം പൊതുസ്ഥലങ്ങളിലെ പുതുവത്സര ആഘോഷങ്ങൾക്കും സർക്കാർ നിരോധനം ഏർപ്പെടുത്തി പബ്ബുകൾ റെസ്റ്റോറന്റുകൾ തിയേറ്ററുകൾ എന്നിവയ്ക്ക് അൻപത് ശതമാനം സീറ്റിംഗ് കപ്പാസിറ്റിയിലെ പ്രവർത്തിക്കാനാകും കുട്ടികളുടെ വാക്സിനേഷന് സംസ്ഥാനം സജ്ജമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് കുട്ടികളുടെ വാക്സിനേഷന് എല്ലാ ക്രമീകരണങ്ങളും നടത്തും എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായി വാക്സിൻ നൽകാനാണ് ആരോഗ്യ വകുപ്പ് ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഉള്ള പതിനഞ്ച് ലക്ഷത്തോളം പേർ വരും കുട്ടികളുടെ വാക്സിനേഷൻ ജനുവരി മൂന്നിന് ആരംഭിക്കുന്നതിനാൽ പതിനെട്ട് വയസ്സിന് മുകളിൽ വാക്സിൻ എടുക്കാൻ ബാക്കിയുള്ളവർ എത്രയും വേഗം വാക്സിൻ സ്വീകരിക്കണം ജനുവരി രണ്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ വാക്സിനേഷനായിരിക്കും പ്രാധാന്യം നൽകുകയെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി കൂടി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് നാല് ദശാംശം ആറ് എട്ട് ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാറ് മരണം കോവിഡ് മൂലമാണ് നിന്ന് സ്ഥിരീകരിച്ചു മുമ്പ് പട്ടികയിൽ ഉൾപ്പെടാത്ത ഇരുന്നൂറ്റി മരണവും കോവിഡ് മരണമായി കണക്കാക്കിയിട്ടുണ്ട് ചികിത്സയിലായിരുന്ന മൂവായിരത്തി പേർക്ക് രോഗം ഭേദമായി വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്ക് ഒരു ഡോസ് വാക്സിനും എഴുപത്തി പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകി മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം ശബരിമലയിൽ അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടന്നു മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ അവസാന ദിവസം വൻതിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് മകരവിളക്ക് ഉത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു സന്നിധാനത്തെ ഭക്തി പാരമ്യത്തിലാക്കിയായിരുന്നു അയ്യപ്പവിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ മീനം രാശി മുഹൂർത്തത്തിൽ പതിനൊന്ന് അൻപതിന് തുടങ്ങിയ പൂജകൾ പന്ത്രണ്ടേ മുക്കാലോടെ പൂർത്തിയായി പൂജയോടനുബന്ധിച്ച് കലശാഭിഷേകം നടന്നു ശരണമന്ത്രങ്ങൾക്കിടയിലൂടെയായിരുന്നു പ്രദക്ഷിണം ശേഷം കളഭാഭിഷേകം തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ ഇന്ന് രാവിലെ മുതൽ അയ്യപ്പ ദർശനത്തിന് നീണ്ട നിരയാണ് ദൃശ്യമായത് മുപ്പതിനായിരത്തിലധികം ആളുകളാണ് മണ്ഡല വേളയിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ എന്നിവരും സന്നിധാനത്ത് എത്തിയിരുന്നു മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് കാനനപാതയിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പിന്നെ ഈ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കേണ്ടി അതുകൊണ്ട് തന്നെ ആ അത് വേണ്ടിയുള്ള ഒരു പിന്നെ നിർദ്ദേശം എല്ലാ ഭക്തർക്കും കൊടുക്കാൻ വേണ്ടി ഇന്ന് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം മനുഭരത് ന്യൂസ് സന്നിധാനം സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകും ഇന്ന് ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് നിലവിലെ ചെയർമാൻ കമലിന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുന്നത് ഗായകൻ എം ജി ശ്രീകുമാർ സംഗീത നാടക അക്കാദമി ചെയർമാനാകും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു കെഎസ്ആർടിസി ശമ്പള പരിഷ്കരണം ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു സാങ്കേതിക പ്രശ്നങ്ങളാണ് യൂണിയനുകൾക്ക് ശമ്പള കരാറിന്റെ കരട് കൈമാറുന്നത് വൈകാൻ കാരണം ഇത് ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പോത്തൻകോട് അച്ഛനെയും മകളെയും ആക്രമിച്ച ഗുണ്ടാ സംഘത്തിലെ മൂന്ന് പേർ അറസ്റ്റിൽ ആഷിഖ് ഫൈസൽ നൌഫൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളും കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു തിരുവനന്തപുരം കൊല്ലം പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലൂടെയായിരുന്നു അറസ്റ്റ് അർദ്ധരാത്രിയോടെ കരനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് അണ്ടൂർക്കുളം സ്വദേശികളായ ഫൈസൽ ആഷിഖ് നൌഫൽ എന്നിവരാണ് പിടിയിലായത് ഇവർക്ക് ലോഡ്ജിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്ത റിയാസിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടി ഇനി അറസ്റ്റിലാകാനുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാറിൽ വരികയായിരുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് ഷാ മകളായ പ്ലസ് ടു വിദ്യാർത്ഥിനി എന്നിവരെ കാറിലെത്തിയ ഗുണ്ടാസംഘം ആക്രമിച്ചത് പോത്തൻകോട് ജംഗ്ഷന് സമീപം ഗതാഗത ഗുരുക്കിൽപ്പെട്ട ഗുണ്ടാസംഘത്തിന്റെ കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്തതിനെ ചൊല്ലിയായിരുന്നു അക്രമം ശേഷം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുണ്ടാസംഘം പോത്തൻകോടുള്ള ബാറിലും അക്രമം നടത്തി വ്യാപാരി ആക്രമിച്ച കേസിലുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഫൈസൽ ന്യൂസ് ഫൈസൽറ്റീൻ തിരുവനന്തപുരം നൊബേൽ സമ്മാന ജേതാവായ സൌത്ത് ആഫ്രിക്കൻ ആർച്ച് ബിഷപ്പ് ഡെസ്മെന്റ് ടു അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകനായ ഡെസ്മെന്റ് ടു വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയിട്ടുണ്ട് എൺപത്തിനാലിലാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്